അതിന്റെ വലുത് 400 രൂപ അതിന്റെയും വലുത് 500 രൂപ അങ്ങനെ പോയത്. അങ്ങനെയാണ് ഞാൻ വിറ്റത്. അതുകൊണ്ടാണ് ഈ ലാഭം വന്നത്. നമ്മള് ഡോറ് തുറന്നിട്ട് കടക്കുന്ന എടുക്കാറിയോ മീൻകുളത്തിലേക്കാട്ടാ. സാധാരണ ഡോറ് തുറന്നു കഴിഞ്ഞാല് പ്രാവ് കോഴി കിളികളോ മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇവിടെ ഡോറൊക്കെ തുറന്നിട്ട് കണ്ടില്ലേ വലിയൊരു കുളം. മനസ്സാകാ ഈ കുളത്തിൽ എന്തായിട്ടുള്ളേ? വരാല്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു അധികം ഒന്നും കാണാത്ത രീതിയിൽ സെറ്റപ്പിൽ കുളം? അങ്ങനെ സെറ്റാക്കി എടുത്താലെ. പിന്നെ വരാല് ചാടി പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ലേ? പുറത്തു പോകില്ല. സൈഡിലൊക്കെ വന്നാക്കിയിരുന്നു. പിന്നെ വെള്ളം കുറച്ച് എടുത്തുള്ളത് ഇപ്പൊ പുതിയതായിട്ട് പണിയെടുത്താണ്. പുതിയ പണിയെടുത്താൽ കൊണ്ട് താത്തി അല്ലേ? ഡാർപ്പായൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മള് കുറച്ചും കൂടി താത്തിട്ട് ഒരട്ടിയും കൂടി ചാക്കിട്ട് ചാക്കിട്ട് അല്ലേ. നേരത്തെ ഇതില് വാളായിരുന്നല്ലേ? മൂന്ന് പ്രാവശ്യം വാള ചെയ്ത് വരാല് ചെയ്യുന്നല്ലേ. തീറ്റത ഇട്ട് കൊടുത്തപ്പത്തിനെ കണ്ടില്ലായിരുന്നേ. എത്ര 3 മാസം പ്രായതാ? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞല്ലേ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഒരു 300 ഗ്രാമിന്റെ ഒക്കെ മേലകത്തിണ്ടാവല്ലോ. അരക്കിലോന് മുകളിലുള്ളതുണ്ടല്ലേ. എത്ര കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഈ കാണുന്ന വലിയ ടാങ്കിലിട്ടുള്ളേ? എത്രയാണ് ഈ കുളത്തിന്റെ സൈസ് വരുന്നത്? 2 സെന്റ് 2 സെന്റ് സ്ഥലത്താണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്. അതും താഴേക്ക് കുഴിയാക്കിയിട്ട് ഇങ്ങനെ നീളത്തിലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മുകളില് ഷീറ്റ് കാര്യങ്ങള്. ഇത് മഴമറ അല്ല കേട്ടോ, ജസ്റ്റ് ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുത്താണ്. അപ്പൊ ഈ ആൽഗ ഫോം ചെയ്യണമൊക്കെ ഒഴിവായി കിട്ടുമല്ലേ ഗ്രീൻ നെറ്റ് ഇട്ടോണ്ട്. ഇതിപ്പോ വെയിൽ കമ്മി വരില്ലേ? വേഗം കേടുവരല്ലേ. ഇതിന്റെ പ്രോട്ടീൻ കൂടിയതുകൊണ്ട് തീറ്റക്ക് ഭയങ്കര പ്രോട്ടീൻ. ഇതിപ്പോ ദിവസം എത്ര നേരം തീറ്റ കൊടുക്കും? ഇതിപ്പോ ഞാൻ 2 നേരം 2 നേരം കൊടുക്കണം. സാധാരണ 3 നേരം കൊടുക്കുന്നതാണ്. ഇപ്പൊ 2 നേരം കൊടുക്കണം. എത്ര കൊടുക്കലുണ്ട് ഒരു ദിവസം? ഒരു ദിവസം എങ്ങനെയാലും 2.5 കിലോന് കൊടുക്കും. ഒരു കിലോക്ക് എങ്ങനെ 100 150 150 ഒരു കിലോ തീറ്റക്ക്? അത് 6 mm ആവുമ്പോ 105 ചോട വരും. ഇതിപ്പോ എത്രയാണ്? ഇത് 6 അല്ലേ. ഒരു കിലോ തീറ്റക്ക് 100 രൂപ അല്ലെ 110 രൂപ കൊടുത്ത് വരാല് വളർത്തി കഴിഞ്ഞാൽ എങ്ങനെ ലാഭകരമാണോ? ഇതിപ്പോ ഫസ്റ്റ് അല്ലേ നമ്മള് നോക്കുന്നത്. വാളന്റെ തീറ്റക്ക് എത്ര കൊടുത്തിരുന്നു? വാളന്റെ തീറ്റ കുറവല്ലേ, 45 രൂപ. എന്നിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ലാഭം തന്നെ. വലിയ കുഴപ്പമില്ല. എങ്ങനെ മാർക്കറ്റിലൊക്കെ വില ഉണ്ടായിരുന്നു? മാർക്കറ്റ് അങ്ങനെയല്ല, ഞാൻ മാർക്കറ്റ് കൊടുക്കൂല്ലോ. അങ്ങനൊക്കെ കൊടുത്ത വലിയ ബുദ്ധിമുട്ടില്ലാതെ. അന്ന് വാളിട്ടപ്പോള് ഈ കാണുന്ന 2 സെന്റില് എത്ര വാളിട്ടിരുന്നു? 1000 വാളിട്ടിട്ട് 7 ക്വിന്റലും 40 കിലോനും ഫസ്റ്റില് നമ്മള് പിടിച്ചത്. പക്ഷെ ആ വർഷം നമ്മക്ക് മീനിന് വലിയ വില കിട്ടിയില്ല. അന്ന് നമ്മക്ക് 100 രൂപ തോതിലേ കിട്ടിയല്ലേ. എന്നിട്ടും ഞാൻ 70,000 രൂപന്റെ അടുത്ത് ഞാൻ വിറ്റു ചില്ലറ. അതില് 150 രൂപയ്ക്കും വിറ്റിട്ടുണ്ട്. ഒരു 30,000 രൂപയ്ക്ക് 150 രൂപയായിട്ട് വിറ്റ്. പിന്നെ റേറ്റ് ആണ് കുറഞ്ഞ് കടൽ മീൻ കൂടിയപ്പോ അപ്പൊ 100 രൂപയായിട്ട് ബാക്കിയുള്ളതും വിറ്റു. അങ്ങനെ 7.40 ചില്ലറ. അത് 9 മാസം വരെ നിർത്തും ചെയ്തു. പിറ്റത്തേല് പിന്നെ അങ്ങനല്ല, പിറ്റത്തേല് പറഞ്ഞാൽ അത്ര തന്നെ വളർന്നില്ല. കാരണം പെട്ടെന്ന് പിടിച്ചു നമ്മള് 6 മാസം കൊണ്ട് പിടിച്ചു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് വരാലിനെ കാണുന്ന സമയത്ത് അത്യാവശ്യം സൈസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വരാലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞെങ്കിൽ പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും നമ്മൾ വരാല് കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്ത് പോകുന്ന സമയത്ത് കാണുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കുന്ന ഒരു എക്സ്പീരിയൻസ് അത്. അതുകൊണ്ട് 3 മാസത്തെ വളർച്ച എന്നാണ് അറിയാൻ പറ്റുന്നത്. അതും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. മുമ്പ് നമ്മളൊരു 6 മാസത്തെ വളർച്ച ഈ ഫാമിൽ നിന്ന് നമ്മൾ ഈ കുളത്തിലുള്ളതാണ് ഹാർവെസ്റ്റിംഗ് എടുത്തല്ലേ. അന്ന് 800-900 വരെയൊക്കെ 6 മാസം കൊണ്ട് കിട്ടിയെന്നല്ലേ. പക്ഷേ അതിലെനിക്ക് 19,000 രൂപ ലാഭം വന്നു. ഈ ഒരു കുളത്തിൽ 20 കിലോ കണ്ണം ബാലൻസും വന്നു. ബാലൻസും വന്നല്ലേ. അപ്പൊ ഇതിൽ അന്നിട്ടിട്ട് ഈ ഒരു ഇത് വെറും 350 എണ്ണം ഇട്ടിട്ടാണ് എല്ലാ ചെലവും കഴിച്ചിട്ട് 19,000 രൂപ ലാഭം വന്നു. ലാഭം വന്നല്ലേ. 20 കിലോന്റെ മേലെ കണ്ണം വരാല് ബാക്കി വന്നല്ലേ. വിറ്റിട്ടില്ല. വിറ്റിട്ടില്ല. എപ്പോഴും എങ്ങനെയാണ് അന്ന് എന്ത് റേറ്റിന് സാധനം പോയിരുന്നു? അന്ന് എനിക്ക് ഞാനത് 3 ആക്കി തിരിച്ച്. ഏറ്റവും ചെറുത് വേറെട്ട് അത് 300 രൂപ വിറ്റു. അതിന്റെ വലുത് 400 രൂപ അതിന്റെയും വലുത് 500 രൂപ. അങ്ങനെ പോയത്? അങ്ങനെയാണ് ഞാൻ വിറ്റത്. അതുകൊണ്ടാണ് ഈ ലാഭം വന്നത്. അല്ലെങ്കിൽ വരില്ല. 300 രൂപയായിട്ട് നമ്മള് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ലാഭം വരില്ല. ഞാൻ 3 ആക്കി തിരിച്ച്. നല്ല സൈസ് ഉള്ളത് നോക്കിയിട്ട് 500 രൂപ കൊടുത്തല്ലേ. അത് വേറെ ടാങ്കിൽ കിട്ട്. നല്ലൊരു ഐഡിയ. 3 ടാങ്കിൽ കിട്ട്. അങ്ങനെ ചെറിയ ചെറിയ 3 ടാങ്കില് തെരവാക്കിട്ട് വിപണി കൊടുത്തോണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിറ്റല്ലേ. അല്ലാതെ പുറത്തുണ്ട്. പുറത്ത് ഹോൾസെയിൽ ഒന്നും ഇല്ല. റീറ്റെയിൽ ആയിട്ട് ചില്ലറ വിൽപ്പന.
ഫ്രണ്ട്സ് ഈ ചില്ലറ വിൽപ്പന നടത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ബൾക്കായിട്ടൊക്കെ ഇത് സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ചിലപ്പോൾ 300 താഴെ 250 250 മുകളിലൊക്കെ ആയിരിക്കും. പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ കണ്ടില്ല, ഇതുപോലുള്ള പെല്ലറ്റ് ഫീഡ് 6 mm പെല്ലറ്റ് ഫീഡിന് 100-105 rupees വരെ വില വരുന്നുണ്ടെന്ന് അറിയാൻ കഴിയണം. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം മുതലാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. റീറ്റെയിലായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇവരിവിടെ വീട്ടിൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കുളം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവരത് ആവശ്യക്കാർക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടറിയില്ല. പിന്നെ അവർ 1000 മീനൊക്കെ വളർത്തുന്നത്. അപ്പോൾ അത് ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ അത് വിറ്റ് പോയി കഴിഞ്ഞാൽ സക്സസ് ആയിട്ടുള്ള ഒരു കൃഷി തന്നെ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 250 വാള ഇതിലല്ലേ ഇപ്പൊ വാള ഉണ്ടല്ലേ, ഇതില് പിടിക്കാനായിക്കുന്നത് വരാല് പിടിച്ച് അതിന് ശേഷട്ടാണല്ലേ. ആ ഞാൻ കണ്ട് ആ വീഡിയോ നമ്മള് ചെയ്തിരുന്നു ഈ ഒരു കുളത്തിൽ. രണ്ടു മാസം കൂടി കഴിഞ്ഞാല് ഇതിന് പിടിക്കുമല്ലേ. ഇത് ഏകദേശം ഒരു 1.5 cm മേലെ വരും. രണ്ടും കൂടി 2 cm, രണ്ട് കുളം കൂടി അല്ലേ. അതിലേതാണ്? ഫ്രണ്ട്സ് നമ്മൾ അംസാഖാൻ്റെ അടുത്ത് വന്ന സമയത്ത് കണ്ടപ്പോൾ പകർത്തിയുള്ള കുറച്ച് കാഴ്ചകൾ അതുപോലെ തന്നെ വരാൽ കൃഷിയുടെ കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ കുളത്തിലെ മീൻ പിടിക്കണമെന്ന് നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇക്ക ഇതിൻ്റെ ഷീറ്റ് എത്ര GSM ആണ്? 550 GSM അല്ലേ. ഏകദേശം എത്ര രൂപകളായി? 550 GSM ഉള്ള ഷീറ്റ് 40,700 rupees അല്ലേ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 2 cm കുളത്തിലേക്കാണ് ഈ ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. പിന്നെ കുളത്തിൻ്റെ സൈസ് മാത്രമല്ല, എക്സ്ട്രാ ഫോൾഡ് ചെയ്ത് നിർത്താനുള്ള ഏരിയ ഒക്കെ കണ്ടില്ല, അതൊക്കെ കൂടി ഉണ്ട്. ഇതൊക്കെ വലിച്ചു കെട്ടല്ലേ. അതുപോലെ എകരത്തി ഉണ്ട് കിട്ടിയാല് പിന്നെ ചാടി പോലല്ലേ. അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ ഇട്ടു അവിടുന്ന് പോലെ. കാരണം ചില മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഇത് മഴമറ പോലുള്ള സെറ്റപ്പ് അല്ലല്ലോ, ഗ്രീൻ നെറ്റ് അല്ല, കംപ്ലീറ്റ് വെള്ളം അതിനകത്തുണ്ടാവും. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ മീൻ ചാടാൻ നല്ല ചാൻസ് ഉള്ളതാണ് വരാല്. പൈപ്പുണ്ടല്ലേ, ഓവർഫ്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. ആ പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ബൈ.